ഇന്ത്യൻ ഭരണഘടനയും നിയമങ്ങളും ജുഡീഷ്യറിയും ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന പ്രചാരണം നടത്തുന്ന ഹിസ്ബുത് തഹ്രീന്റെ രണ്ട് പ്രവർത്തകർ പിടിയിൽ. ഇസ്ലാമിക ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ 10 കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ്. നിരോധിത ഭീകര സംഘടനയായ ഹിസ്ബുത് തഹ്രീന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നു റെയ്ഡ് നടത്തിയത്. പരിശോധനയിൽ രണ്ട് ഹിസ്ബുത് തഹ്രീർ ഭീകരരെ NIA അറസ്റ്റ് ചെയ്തു. ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനായി പ്രവർത്തിച്ചു വന്നിരുന്ന സംഘടനയാണ് ഹിസ്ബുത് തഹ്രീർ. ഹിസ്ബുത് തഹ്രീർ സ്ഥാപകൻ തഖി അൽദിൻ അൽ നഫാനിയുടെ പ്രകാരം ഇന്ത്യയിൽ മതഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി പ്രവർത്തിച്ചിരുന്നവരാണ് അറസ്റ്റിലായിട്ടുള്ളത് എന്നാണ് വിവരങ്ങൾ. യുവാക്കളെ മതമൌലികവാദത്തിലേക്കും ഭീകര പ്രവർത്തനങ്ങളിലേക്കും ആകർഷിക്കാൻ ആയിട്ടായിരുന്നു ഇവർ പ്രവർത്തനം നടത്തിയിരുന്നത് എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഇതിനായി തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ ഇവർ രഹസ്യ ക്ലാസുകൾ സംഘടിപ്പിച്ചു എന്നാണ് പറയുന്നത്. തഞ്ചാവൂർ സ്വദേശികളായ അബ്ദുൾ റഹ്മാൻ, മുജീബുർ റഹ്മാൻ, അൽത്തം സാഹിബ് എന്നിവരെയാണ് ഭീകരവിരുദ്ധ സേന കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയും നിയമങ്ങളും ജുഡീഷ്യറിയും ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് ഇവർ പ്രചരിപ്പിച്ചു എന്നാണ് സൂചന. യുവാക്കളെ ഭീകര പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തവരാണ് പ്രതികളെന്ന് NIA അറിയിക്കുന്നു. നിരോധിത സംഘടന സിമിയുടെ അംഗവും കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതിയുമായിരുന്ന അഹമ്മദിൽ നിന്ന് ഇവർക്ക് സഹായങ്ങൾ ലഭിച്ചിരുന്നതായും സൂചനയുണ്ട്. ഹിസ്ബുത് തഹ്രീർ സ്ഥാപകൻ തഖി അൽദിൻ അൽ നഫാനിയുടെ ആഹ്വാന പ്രകാരം ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ പ്രവർത്തിക്കുന്നവരാണ് ഇവരെന്ന് NIA പറയുന്നു. അറസ്റ്റിലായവർ രഹസ്യമായ ക്ലാസുകൾ നടത്തി യുവാക്കളെ മതമൌലികവാദത്തിലേക്കും ഭീകര പ്രവർത്തനത്തിലേക്കും ആകർഷിച്ചു. ഇന്ത്യൻ ഭരണഘടനയും നിയമങ്ങളും ജുഡീഷ്യറിയും ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് ചിത്രീകരിച്ചു. ഇവരുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉൾപ്പെടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ NIA പിടിച്ചെടുത്തിട്ടുണ്ട്. പുതുക്കോട്ടയിലെ മണ്ടയൂരിൽ കൃഷിഭൂമി പാട്ടത്തിനടുത്ത് അബ്ദുൾ ഖാൻ, തഞ്ചാവൂരിലെ അമ്മാൾ നഗറിന് സമീപം കുളന്ത സ്വദേശി അഹമ്മദ് എന്നിവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. നിരോധിത സംഘടനയായ സിമിയുടെ അംഗമായിരുന്നു ഖാൻ. കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതിയും 1953 സ്ഥാപിതമായതും ലെബനനിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതുമായ ഹിസ്ബുത് തഹ്രീർ ബ്രിട്ടനിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും ഉൾപ്പെടെ 32 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്ലാമിക നിയമത്തിന് കീഴിൽ ഭരിക്കുന്ന ഒരു ഖിലാഫത്ത് സ്ഥാപിക്കുക എന്ന ദീർഘകാല ലക്ഷ്യത്തോടെ ജർമ്മനി, ഈജിപ്ത്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങി നിരവധി മധ്യേഷ്യൻ അറബ് രാജ്യങ്ങൾ ഇത് നിരോധിച്ചിട്ടുണ്ട്. പലസ്തീനിയൻ ഇസ്ലാമിക പണ്ഡിതനായ തബിൻ ഖലീൽ അബു അൽ റഷ്നാഹ് ആണ് മതമൌലികവാദ സംഘത്തിന്റെ ഇപ്പോഴത്തെ ആഗോള നേതാവ് എന്ന് അറിയുന്നു. ഒക്ടോബർ 7 ഭയാനകമായ ആക്രമണത്തെ പ്രശംസിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് ഉൾപ്പെടെ തീവ്രവാദത്തെ സജീവമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യഹൂദവിരുദ്ധ സംഘടനയാണത്രേ ഹിസ്ബ് ഉത് തഹ്രീർ. ജൂതന്മാർക്കെതിരായ ആക്രമണങ്ങളെ പ്രശംസിക്കുകയും ആഘോഷിക്കുകയും ചെയ്ത ചരിത്രമാണ് സംഘടനയ്ക്കുള്ളത്. ഹിസ്ബുത് തഹ്രീറിന്റെ ബ്രിട്ടീഷ് ശാഖ 1980 തുടക്കത്തിൽ ഒരു ഫലസ്തീനിയുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. ഹിസ്ബുത് തഹ്രീർ IS നേക്കാൾ അപകടകാരിയാകുമെന്നാണ് ഒരു റിപ്പോർട്ടുള്ളത്. അതുകൊണ്ടാണ് NIA കൂടുതൽ അന്വേഷണങ്ങൾ സംഘടന കേന്ദ്രീകരിച്ച് നടത്തുന്നത് എന്നാണ് വിവരങ്ങൾ. മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിനെ കൊല്ലാനുള്ള ഗൂഢാലോചന ഉൾപ്പെടെ നിരവധി ഭീകര ആക്രമണ പദ്ധതികളുമായി ബന്ധമുള്ളതിനാൽ 2003 പാകിസ്ഥാൻ കുട്ടി നിരോധിച്ചിരുന്നു. നിരോധനം ഉണ്ടായിരുന്നിട്ടും ബുദ്ധിജീവികൾക്കും സൈനിക വൃത്തങ്ങൾക്കുമിടയിൽ സംഘടന അതിന്റെ പിന്തുണ വർദ്ധിപ്പിക്കുന്നതായും റിപ്പോർട്ടുണ്ടായിരുന്നു. സംഘടനയുടെ ആഗോള അഭിലാഷവും പ്രവർത്തനങ്ങളും പ്രാദേശിക സംരംഭകരിൽ നിന്ന് ഇസ്ലാമിക് ചാരിറ്റി ഓർഗനൈസേഷനുകളിലേക്കുള്ള സ്വകാര്യ സംഭാവനകളിലൂടെയാണ് കടന്നുപോകുന്നത്. പാൻ ഇസ്ലാമിക് അജണ്ട സ്വീകരിക്കുന്ന സൌദി അറേബ്യയിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള സമ്പന്നരായ ഷെയ്ഖുകളും സംഘടനയ്ക്ക് പണം നൽകുന്നുവെന്നാണ് വിവരങ്ങൾ. ഖിലാഫത്ത് സ്ഥാപിക്കാൻ കഴിയുമെന്ന് ഈ സംഘടന വിശ്വസിക്കുന്നതിന്റെ ഒരു കാരണം ഈ സാമ്പത്തിക പിന്തുണയാണ്. വിദ്യാസമ്പന്നരായ യുവാക്കളെ ഉൾപ്പെടുത്തുക, സമൂലമായി ഉയർത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സംഘടനയ്ക്ക് ഇതിനകം തന്നെ വിപുലമായ വ്യാപ്തിയുണ്ട് എന്ന വസ്തുത കണക്കിലെടുക്കുമ്പോൾ ഇസ്ലാമിക വിരുദ്ധമോ മുസ്ലിം വിരുദ്ധ ശക്തികളുമായി അണിനിരക്കുന്നതോ ആയ സർക്കാരുകൾക്കും ഭരണകൂടങ്ങൾക്കും എതിരെ അട്ടിമറികളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കാൻ ഈ സംഘടനയ്ക്ക് കഴിവുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. സംഘടന അപകടകരമാണ് എന്ന് തെളിയിക്കപ്പെട്ടേക്കാം. കാരണം അത് ആളുകളിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു. പ്രത്യേകിച്ചും ഒരു ഖിലാഫത്ത് സ്ഥാപിക്കാനുള്ള കാരണം അത് നിയമാനുസൃതമാകുന്ന രീതിയിൽ നടപ്പിലാക്കുകയാണ്. നിലവിൽ ലോകത്തിന്റെ ശ്രദ്ധ IS ലാണ് എങ്കിലും ഈ സംഘടനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയും അതിന്റെ ആഗോള അജണ്ടയും അവഗണിക്കുന്നത് ഗുരുതരമായ വിഡ്ഢിത്തമാകുമെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.